ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് കിളിമീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കിളിമീൻ ഫ്രൈ വെച്ച് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ നല്ല മുഴുത്ത കുറച്ച് കിളിമീൻ നന്നായിട്ട് വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല. കുറേ കിളിമീൻ ഞാൻ ഒരുമിച്ച് പുരട്ടി വെക്കുന്നതാണ് കേട്ടോ, മുളക് പൊടിയൊക്കെ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയൊക്കെ എടുക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് അളവൊന്നും പറയാത്ത. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ മുളകൊക്കെ നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇളക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ കിളിമീനിലേക്ക് അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ടൈം, ഒരു 5-10 മിനിറ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തീര് കുറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഒരു വശം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിച്ച് പെട്ടെന്നായിക്കോളും. ഇപ്പോൾ കിളിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും ചിലപ്പം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് നിങ്ങളത് ചെയ്യണം കേട്ടോ. അപ്പം നല്ല അടിപൊളി കിളിമീൻ ഫ്രൈ ആണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഓഡിയോ ജംഗിൾ.